പതിനാറുകാരിയായ മകളെ പലയിടത്തായി എട്ട് പേർക്ക് കാഴ്ചവെച്ച മാതാവും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടുപേരും അടിമാലി പോലീസിന്റെ പിടിയിലായി. രാജാക്കാട് സ്വദേശിനി ലിസിയാണ് പോലീസിന്റെ കസ്റ്റിലായത്. ഒപ്പം ശ്രീകുമാർ ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടനാട്, ബൈസൺ വാലി, തൊടുപുഴ സ്വദേശികളായ ആറുപേർ കേസിൽ പിടിയിലാകാനുണ്ട്. രാജാക്കാട് കുളപ്പാറച്ചാൽ സ്വദേശിനിയായ ലിസിയാണ് പണത്തിനായി പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മകളെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി എട്ടുപേർക്ക് കാഴ്ചവെച്ചത്. 2010 ഏപ്രിലാണ് സംഭവങ്ങളുടെ തുടക്കം. ലിസിയുടെ സുഹൃത്തായ ബി എൽ റാം സ്വദേശി ശ്രീകുമാറിന്റെ വീട്ടായിരുന്നു ആദ്യം മകളെ എത്തിച്ചത്. ശ്രീകുമാർ ജോസഫ് എന്ന സുഹൃത്തിനെയും വിളിച്ചു വരുത്തി പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അന്ന് 1500 രൂപയാണ് ശ്രീകുമാർ ലിസിക്ക് നൽകിയത്. 2011 സെപ്റ്റംബറിൽ ലിസി മകളെ ബോഡിമെട്ടിലെ ഏലം സ്റ്റോറിലെത്തിച്ച് ജോസഫിന് കാഴ്ചവെച്ചു. അന്ന് 1000 രൂപ പ്രതിഫലവും കിട്ടി. പിന്നീട് 2012 ജനുവരിയിൽ പെരുമ്പാവൂരിന് സമീപം കോടനാട് എത്തിച്ച് ഒരാൾക്കും, ജൂണിൽ തൊടുപുഴ കാഞ്ഞാറിലെത്തിച്ച് 4 പേർക്കുമാണ് ലിസി മകളെ കാഴ്ചവെച്ചത്. 3 ദിവസം 2 വീടുകളിലായി പാർപ്പിച്ചായിരുന്നു പീഡനം. അന്ന് 5000 രൂപ പ്രതിഫലവും കിട്ടി. 2 മാസം മുമ്പ് വീണ്ടും ഇതിന് ശ്രമിച്ചപ്പോൾ അമ്മയുമായി പിണങ്ങിയ പെൺകുട്ടി ബി എൽ റാമിലെ ബന്ധുവീട്ടിൽ താമസമാക്കി. കഴിഞ്ഞയാഴ്ച സ്കൂളിലെ ടീച്ചർ നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ 10 പുരുഷന്മാരുടെ പേരുകൾ കണ്ട് അന്വേഷിച്ചപ്പോഴാണ് പീഡനവിവരം പുറത്തായത്. സ്കൂൾ അധികൃതരുടെയും ബന്ധുവിന്റെയും പരാതിയിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ദളിതർക്ക് നേരെ വ്യാപക ആക്രമണം നടക്കുന്നതായി പരാതി. അക്രമികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പലരും നാടുവിട്ടു പോവുകയാണ്. ജാദവ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ ആക്രമണം നടക്കുന്നതായാണ് പരാതി. ഈ വിഭാഗത്തിൽപ്പെട്ടവരെ കൊള്ളയടിക്കുന്നതായും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതായും ഇവർ പരാതിപ്പെടുന്നു. ഇതുമൂലമാണ് ആളുകൾ നാടുവിട്ടുപോകുന്നതെന്ന് ഗ്രാമവാസികൾ അഭിപ്രായപ്പെട്ടു. ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ അറിവോടെയാണ് സംഭവമെന്ന് ആരോപണമുണ്ടെങ്കിലും പാർട്ടി ഇത് നിഷേധിച്ചു. സംഭവത്തെപ്പറ്റി പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ASP വിനോദ് കുമാർ അറിയിച്ചു. ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഗ്രാമവാസികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും ASP കൂട്ടിച്ചേർത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആവശ്യത്തിന് അധ്യാപകരും മറ്റു ജീവനക്കാരും ഇല്ലാത്തതിനാൽ കോളേജിന്റെ അഫിലിയേഷൻ തന്നെ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. സർവകലാശാലയുടെയും സർക്കാരിന്റെയും അനാസ്ഥക്കെതിരെ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കോളേജിലെ അധ്യാപക രക്ഷകർത്തൃ സമിതി. 11 വർഷം മുമ്പാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ വയനാട്ടിലെ ആദ്യ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനമായ വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചത്. 3 BTECH കോഴ്സുകളിലും 1 MTECH കോഴ്സിലുമായി 800 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് അധ്യാപകരില്ലെന്നതാണ് കോളേജ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിലുള്ളതിൽ 6 അധ്യാപകരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 21 അധ്യാപക പോസ്റ്റുകൾ കൂടി ഇനിയും വേണം. ടെക്നിക്കൽ സ്റ്റാഫിന്റെ 45 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കഴിഞ്ഞ 11 വർഷമായി നികത്തിയിട്ടില്ല. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ മെക്കാനിക്കൽ ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുള്ള ലാബ് സൗകര്യമോ ടെക്നിക്കൽ സ്റ്റാഫോ ഇല്ലാത്ത കാരണം എല്ലാ ആഴ്ചയും ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇവിടെയുള്ള അധ്യാപകർ ശനിയും ഞായറും അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ MTECH കോഴ്സ് അനുവദിച്ചെങ്കിലും ആവശ്യത്തിന് അധ്യാപകരെയോ ജീവനക്കാരെയോ നിയമിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കോളേജിന്റെ AICTE അംഗീകാരം നഷ്ടമായേക്കുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പണി പൂർത്തിയായി കിടക്കുന്ന ഹോസ്റ്റലുകൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും തുറന്നുകൊടുക്കാനുമായിട്ടില്ല. ഈ സാഹചര്യങ്ങൾ മുൻനിർത്തി സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ഗോവയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി ഓഫീസർ ഹരീഷ് കൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. ഹരിപ്പാട്ടെ വീട്ടുവളപ്പിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. രാവിലെ 10:30 നാവികസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം ഉച്ചയ്ക്ക് 12 ഹരിപ്പാടെത്തിച്ചു. ഗോവയിലെ ദമ്പോളിയം നാവിക താവളത്തിൽ ഇന്ധനം നിറച്ച് പറന്നുയരുന്നതിനിടെയാണ് ഇന്നലെ ഹരീഷ് കൃഷ്ണ അടക്കം 3 പേരുടെ ജീവൻ നഷ്ടമായ അപകടമുണ്ടായത്. മുംബൈ നേവി എയർ ഫൈറ്റർ വിഭാഗത്തിൽ എയർ ആർട്ടിഫൈസറായിരുന്നു ഹരീഷ് കൃഷ്ണൻ. എറണാകുളം കോതമംഗലത്ത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. കോതമംഗലം മുട്ടംകുഴിയിൽ പാലത്തിങ്കൽ വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത്. ക്വാറിയിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് മിന്നലേറ്റത്. ദക്ഷിണ ദില്ലിയിലെ ഓക്ലയിൽ വൈദ്യുതി സബ്സ്റ്റേഷൻ തീപിടിച്ചു. 220 kV സബ്സ്റ്റേഷനാണ് തീപിടിച്ചത്. ആളപായമില്ല. 12 ഫയർ എഞ്ചിനുകളെത്തിയാണ് തീ അണച്ചത്. അപകട കാരണം ദക്ഷിണ ദില്ലിയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വാക്കുതർക്കത്തിനൊടുവിൽ യുവതി കാമുകനെ വെട്ടിക്കൊന്നു. ബൊക്കാറോയിലെ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായത്. 4 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. യുവതിക്ക് ഭർത്താവും 3 കുട്ടികളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീട്ടിലെത്തിയ കാമുകനുമായി യുവതി വഴക്കിട്ടു. വഴക്കിനൊടുവിൽ യുവതി കാമുകനെ അരിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹം അടുത്തുള്ള പൊട്ടക്കിണറ്റിൽ എറിയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം കേട്ട് നാട്ടുകാർ എത്തി യുവതിയെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു.
പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവിനെ നെടുമങ്ങാട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. പനവൂർ സ്വദേശി വിജേഷാണ് പിടിയിലായത്. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് മാതാപിതാക്കൾ രണ്ട് ദിവസം മുൻപ് നെടുമങ്ങാട് DYSP ഇക്ബാലിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജേഷിനെ കസ്റ്റഡിയിലെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ വിജേഷ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നതായി നെടുമങ്ങാട് DYSP പറഞ്ഞു. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹൈദരാബാദ് ഷോലാപൂർ എക്സ്പ്രസിന്റെ രണ്ട് കമ്പാർട്ട്മെന്റുകൾക്ക് തീപിടിച്ചു. രണ്ട് യാത്രക്കാർ മരിച്ചു, ഏഴ് പേർക്ക് പൊള്ളലേറ്റു. വടക്കൻ കർണാടകയിലെ ഗുൽബർഗയിൽ വെച്ചാണ് അപകടമുണ്ടായത്. തീവണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അഗ്നിബാധ കണ്ടത്. രണ്ട് കോച്ചുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല. FIR പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത മണൽക്കടത്ത് തടയാൻ ശ്രമിച്ച പട്ടാമ്പി SIക്ക് നേരെ മണൽ മാഫിയയുടെ വധശ്രമം. SIയുടെ ബൈക്ക് അടിച്ചു തകർത്തു. ഐസ്ക്രീം പാർലർ കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സാക്ഷികൾ കോടതിയിൽ. കോടതിയെ സമീപിച്ചത് ബിന്ദുവും റോസ്ലിനും. മരിച്ചുപോയ ആളിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ബാങ്ക് അക്കൗണ്ട്. തട്ടിയെടുത്തു ലക്ഷങ്ങൾ. വിരുദ്ധൻ കട്ടപ്പന പോലീസിന്റെ വലയിൽ. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ പ്രതി തടവപ്പുള്ളി കോടതിക്ക് മുന്നിൽ ബസ്സിടിച്ച് മരിച്ചു. ആത്മഹത്യയെന്ന് ദൃക്സാക്ഷികൾ. കുഴഞ്ഞു വീണതെന്ന് പോലീസ്. FIR ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇനി മുൻഷി കാണാം. മുൻഷിക്ക് ശേഷം ഗൾഫ് വാർത്തകളുമായി അളകനന്ദ ചേരും. നമസ്കാരം.